ഉപയോഗിക്കാനാകാത്ത വിധം തകരാറിലായതിനിൽ ആക്ര വിലയ്ക്ക് വിറ്റ കെ യു ആർ ടി സി ബസ്സുകൾ എറണാകുളത്ത് നിന്നും കൊണ്ടുപോയി. ഇരുമ്പ് വിലയ്ക്ക് വിറ്റ വണ്ടികളിൽ നാലെണ്ണമാണ് കഴിഞ്ഞ ദിവസം സേലത്തേക്ക് കൊണ്ടുപോയത്. ഉപയോഗിക്കാനാകാത്ത വിധം തകരാറിലായ കെ യു ആർ ടി സിയുടെ നാല് ജനറൽ ബസ്സുകളാണ് എറണാകുളത്ത് നിന്നും കൊണ്ടുപോയത്. ബസ്സുകൾ വാങ്ങിയ സേലം സ്വദേശിയുടെ പണിക്കാരാണ് വെള്ളിയാഴ്ച രാത്രിയോടെ വണ്ടികൾ നീക്കം ചെയ്തത്. ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിവലിച്ചായിരുന്നു എറണാകുളം സ്റ്റാൻഡിനടുത്ത യാർഡിൽ നിന്നും വണ്ടികൾ സേലത്തേക്ക് കൊണ്ടുപോയത്. നിലവിൽ ഇനി 9 ബസ്സുകൾ കൂടി കൊണ്ടുപോകാനുണ്ട്. അവശേഷിക്കുന്ന ബസ്സുകളും തീർത്തും നാശമായ അവസ്ഥയിലുള്ളവയാണ്. ചില ബസ്സുകൾക്ക് ടയറുകളില്ല, മറ്റു ചിലതിന്റെ ടയറുകൾ ചെളിയിൽ ഉറച്ചു കിടക്കുന്നു. തുരുമ്പെടുത്ത് തുടങ്ങിയ ബസ്സുകളും കൂട്ടത്തിലുണ്ട്. നാശോന്മുഖമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ് എല്ലാം തന്നെ. എറണാകുളം സ്റ്റാൻഡിനോട് ചേർന്ന യാർഡിൽ ഇത്തരത്തിലുള്ള ബസ്സുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നു. യഥാസമയം വിൽക്കാനാകാത്തതിനാൽ നാശത്തിൽ നിന്നും നാശത്തിലേക്ക് ബസ്സുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപയോഗശൂന്യാവസ്ഥയിലാകുമ്പോൾ പല ഡിപ്പോളിൽ നിന്നായി എത്തിച്ച ബസ്സുകളാണ് ഇവയെല്ലാം. സർവീസിന് കഴിയാത്ത വിധം കേടുപാട് വരുന്ന ബസ്സുകളാണ് സ്ക്രാപ്പ് എന്ന പേരിൽ കെ എസ് ആർ ടി സി ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്നത്. 9 മുതൽ 16 വർഷം വരെ ഉപയോഗിച്ച വണ്ടികളാണ് സ്ക്രാപ്പായി കെ എസ് ആർ ടി സി കണക്കാക്കുന്നത്. കേടുപാട് ബാധിച്ച് ഉപേക്ഷിച്ചിരിക്കുന്ന ബസ്സുകൾ നിലവിൽ 920 എണ്ണമാണ് ഉള്ളത്. 681 സാധാരണ ബസ്സുകളും 230 ജൻഡം ബസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു. ജനം, കൊച്ചി.